പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ തിങ്കളാഴ്ച രാത്രിയിൽ നമ്മൾക്കൊരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിത്തന്ന നല്ല സമയത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. സംഭവങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു ലോകത്തിൽ നാമൊക്കെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ സംരക്ഷണത്തിൽ നമ്മളെ ദൈവം പരിപാലിക്കുന്ന വിധങ്ങളെയൊക്കെ ഓർത്ത് നമുക്ക് ഒത്തിരി ദൈവത്തെ സ്തുതിക്കുവാനുണ്ട്. നമ്മുടെ ചുറ്റുപാടുകളിലുള്ള വാർത്തകളൊക്കെ നാം കേൾക്കുമ്പോൾ ഭയങ്കരമായ ആശങ്കകൾ നമ്മുടെ ഉള്ളിലൊക്കെ ഉളവാകാൻ സാധ്യതയുള്ള ഒരു മേഖലയിലാണ് നമ്മളൊക്കെ ആയിരിക്കുന്നത്. എന്നാൽ ഇവിടെയൊക്കെ നമ്മുടെ ആരുടെയും കഴിവോ നമ്മുടെ ആരോഗ്യത്തിൻ്റെ ശ്രേഷ്ഠത കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പണത്തിൻ്റെ കൊഴുപ്പ് കൊണ്ടോ ഒന്നുമല്ല, ദൈവം നമ്മളെ സംരക്ഷിക്കുന്നു. കഴിഞ്ഞ രാത്രിയിലും നാം കേട്ടതുപോലെ ആ കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ അടയാളത്തിൽ നമ്മളായിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ആ സംരക്ഷണം അതാണ് നമുക്ക് ഏറ്റവും വലുതായിട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലാണ് നമുക്ക് ഇന്ന് രാത്രിയിലും ഇവിടെ വന്നിരിക്കുമ്പോൾ കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന് മറ്റുള്ളവരുടെ വിഷയങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുവാൻ ദൈവം നമുക്കൊരു അവസരം തന്നപ്പോൾ നമുക്ക് അതൊക്കെ ഓർത്ത് ഒത്തിരി സ്തോത്രം ചെയ്യുവാനുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ സമസൃഷ്ടങ്ങളായി നമ്മുടെ രക്തത്തിൽ രക്തം നമ്മുടെ മാംസത്തിൽ മാംസമായ എത്രയോ പേർ കഷ്ടത്തിലും പ്രയാസത്തിലുമായിരിക്കുന്നവരുണ്ട്. അവരെയൊക്കെ ഓർത്തൊന്ന് പ്രാർത്ഥിക്കുവാനുള്ളൊരു കടപ്പാട് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ദൈവം ആരോഗ്യവും സൗഖ്യമൊക്കെ തന്നിരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരെ നമ്മൾ മറക്കരുത് എന്നുള്ളതും ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് കഷ്ടത്തിലിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ് നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യം. അത് ചെയ്യുവാനാണ് നമ്മൾ ഈ പ്രാർത്ഥനയ്ക്കായി എന്ന ശുശ്രൂഷയിൽ എല്ലാ ദിവസവും കടന്നു വരുന്നത്. മുടങ്ങാതെ നമ്മൾ ചെയ്തു വരുന്ന ഈ ഒരു ശുശ്രൂഷയിൽ ഇന്ന് രാത്രിയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ചാക്കോസ്വാമി അവരോട് ചേർന്ന് ഞങ്ങൾ രണ്ടുപേരും നിങ്ങൾക്ക് സ്നേഹ വന്ദനം അറിയിക്കുന്നു. ഈ രാത്രിയിലും നമുക്ക് ആ ഒരു ശുശ്രൂഷയിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ച ഒരു ദൗത്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ പ്രതിഫലം ഏതെങ്കിലും ഒരു നിലയിൽ മറ്റൊരു നിലയിൽ ദൈവം നമുക്ക് തരും, നമ്മുടെ തലമുറകൾക്ക് തരുമെന്നുള്ള വിശ്വാസത്തോടുകൂടി നമ്മൾ അതിനുവേണ്ടി അത് പ്രതീക്ഷിച്ചുകൊണ്ടല്ല നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഞാൻ ആദ്യം ഉറപ്പിച്ച പോലെ നമ്മുടെ ഒരു കടമയാണ്, നമ്മുടെ ഒരു കടപ്പാടാണ്. പിന്നെ നമ്മളത് ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ കരുണ കൊണ്ട് ദൈവം നമുക്ക് ഏതെങ്കിലും ഒരു നിലയിൽ മറ്റൊരു നിലയിൽ നമുക്കത് വേറെ ഒരു പ്രതിഫലം ദൈവം തരും എന്നുള്ളത് അത് ദൈവത്തിൻ്റെ കാര്യം. അത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമ്മുടെ കടപ്പാട് നമുക്ക് ചെയ്യാം. അത് ആത്മാർത്ഥതയോടെ നല്ല മനസ്സോടെ നമുക്ക് ഇന്ന് രാത്രിയിലും ചെയ്യുവാൻ ഇടയാകട്ടെ. എന്നാൽ നമ്മൾ പ്രാർത്ഥനയുമായി ദൈവസന്നിധിയിൽ വിഷയങ്ങളുമായി കടന്ന് ചെല്ലുന്നതിന് മുൻപ് എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന പോലെ വചനത്തിൽ നിന്നൊരു ചെറിയ ചിന്ത നമുക്ക് കേട്ടിട്ട് നമുക്ക് തുടർന്ന് പ്രാർത്ഥനയിലേക്ക് കടക്കാം. ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ചാക്കോസ്വാമി അവർ തുടർന്ന് വചനത്തിൽ നിന്ന് നമ്മളോട് സംസാരിക്കും. വചന ശുശ്രൂഷയ്ക്കായിട്ട് ദൈവദാസനെ ആദരവോടെ ക്ഷണിച്ചുകൊള്ളും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ രാത്രിയിൽ ഒരു വേദവചനം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. ഈ പ്രത്യേക കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുപാട് ഒരു വല്ലാത്തൊരു ഭീതിയിൽ ജനമായിരിക്കുകയാണ്. എവിടെ നോക്കിയാലും ഭീതി, ഭയം, ഭവനത്തിനകത്ത് രോഗം. എന്നാൽ ഇന്ന് രാത്രിയിൽ യേശുവിൻ്റെതായ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതായ, യേശുവിൽ ആശ്രയിക്കുന്നതായ ദൈവജനത്തിന് ആമൻ. ഏക ആശ്രയം കർത്താവായ യേശു മാത്രമാണ്. യേശുവിൻ്റെ നാമം ആമീൻ. ആ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കുകയാണ്. യേശുവിൻ്റെ നാമം ഉച്ചരിക്കുമ്പോൾ ആമീൻ ശത്രു അവിടെ മാറി നിൽക്കുകയാണ്. ശത്രു കൊണ്ടുവരുന്ന സകല ഭയത്തിൽ നിന്നും, സകലവിധമായ ഇരുട്ടിൽ നിന്നും, രോഗത്തിൽ നിന്നും, മരണത്തിൽ നിന്നും, ആപത്തുകളിൽ നിന്നും, ആക്സിഡന്റിൽ നിന്നും വിടുവിക്കുവാൻ യേശുവിൻ്റെ നാമം മതിയായതാണ്. ഇന്ന് രാത്രിയിൽ ആ യേശുവിൻ്റെ നാമം ഉച്ചരിക്കുമ്പോൾ ആ യേശുവിൻ്റെ നാമം ഉച്ചരിക്കുന്നവരുടേതായ ശരീരത്തിൽ, ഉച്ചരിക്കുന്നവരുടേതായ ജീവിതത്തിൽ, ഉച്ചരിക്കുന്നവരുടേതായ മേഖലകളിൽ അത് അത്ഭുതമായി, വിടുതലായി, രോഗസൗഖ്യമായി അത് പരിണമിക്കുമെന്നുള്ളത് ആമീൻ ഞങ്ങളുടേതായ ജീവിതത്തിൽ, അനുഭവത്തിൽ കൂടി ഞങ്ങൾ വിളിച്ചു പറയുകയാണ്. അതെ, ഇന്ന് രാത്രിയിൽ നാം ആയിരിക്കുന്നതായ മേഖലകൾ എന്തുമായിക്കൊള്ള ചുറ്റുപാട് ഭീതിയായിരിക്കട്ടെ, ആമീൻ രോഗത്തിൽ ആമീൻ കടന്നു പോകട്ടെ. എന്നാൽ നമുക്ക് ആശ്രയിക്കുവാൻ ഒരു നാമമുണ്ട്, അത് യേശുവിൻ്റെ നാമമാണ്. ഒരിക്കൽ യോഹന്നാനും പത്രോസും ആമീൻ സുന്ദരമെന്നതായ ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കുവാനായി കടന്നു പോകുകയാണ്.
പ്രാർത്ഥനാ സമയത്ത് എല്ലാവരും ആമിൻ പ്രാർത്ഥിക്കുന്നതായ ആ സമയത്ത് ഈ ദൈവദാസന്മാർ ഇരുവരും പ്രാർത്ഥിക്കുവാനായി കടന്നു പോകുന്നതായ ആ സാഹചര്യത്തിൽ ആമിൻ സ്തോത്ര ദേവാലയത്തിന് മുമ്പിൽ ആമിൻ സ്തോത്ര ഒരുവിനിത ഭിക്ഷയാചിച്ചു കൊണ്ടിരിക്കുകയാണ്. അവനെ നോക്കുവാണെങ്കിൽ അവന് രണ്ട് കാലും ആമിൻ സ്തോത്ര നടക്കുവാൻ കഴിയാതെ മുടന്തനായി അവൻ ഭിക്ഷയാചിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ദേവദാസന്മാർ അവൻ്റെ അടുക്കലേക്ക് കടന്നു ചെന്നിട്ട് അവൻ വിചാരിച്ചു കാണും എന്തെങ്കിലും ലഭിക്കും, ആമിൻ സ്തോത്രം, ആമിൻ, നല്ല പണം ലഭിക്കും, അല്ലെങ്കിൽ പൊന്നോ വെള്ളിയോ ഇവരുടെ കയ്യിൽ ലഭിക്കുമെന്ന് പറഞ്ഞ് വളരെ പ്രതീക്ഷയോടുകൂടെ അവനായിരിക്കുമ്പോൾ ഈ ദൈവദാസന്മാർ അടുത്തേക്ക് ചെന്നിട്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുകയാണ്, നീ ആഗ്രഹിക്കുന്നതായ വസ്തുക്കൾ, നീ ആഗ്രഹിക്കുന്നത് പൊന്നോ വെള്ളിയോ ഞങ്ങളുടെ കയ്യിലില്ല, പക്ഷെ ഒന്ന് ഞങ്ങളുടെ കയ്യിലുണ്ട്, അത് യേശുവിൻ്റെ നാമം എന്ന് പറഞ്ഞിട്ട് യേശുവിൻ്റെ നാമത്തെ അവരെ ഉച്ചരിച്ചുകൊണ്ട് അവരുടേതായ കരം അഭിക്ഷയാചിക്കുന്നതായ മുടന്തിൻ്റെതായ കയ്യിലേക്ക് കരം കൊടുത്തപ്പോൾ അവിടെ ഒരു അത്ഭുതം നടക്കുവാനിടയായി. തിരുവചനം പറയുകയാണ്, യേശുവിൻ്റെ നാമം ഉച്ചരിച്ചപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഒരു അത്ഭുതം നടന്നു. ആമിൻ. ആ മുടന്തൻ്റെതായ രണ്ട് കാലുകളിൽ രക്തഓട്ടമില്ലായിരുന്നു, രണ്ട് കാലും സ്വാധീനമില്ലാതെ നടക്കുവാൻ കഴിയാതെ ബലനില്ലാതിരുന്നപ്പോൾ യേശുവിൻ്റെ നാമം ഉച്ചരിച്ചപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അവിടെ ഒരു അത്ഭുതം നടന്നു. അവൻ്റെ ശരീരത്തിൽ രക്തം ഓട്ടം ഓടുവാനിടയായി. അവൻ്റെ ശരീരം, ആമിൻ സ്തോത്രം, ആമിൻ, ബലം പ്രാപിക്കുവാനിടയായി. അവൻ്റെ കാലുകൾ, ഞരമ്പുകൾ, ആമിൻ സ്തോത്രം, ബലം പ്രാപിക്കുവാനിടയായി. അവനറിയാതെ ചാടി എഴുന്നേറ്റു നടന്നു ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് സൗഖ്യമുണ്ട്. യേശുവിൻ്റെ നാമം നമുക്ക് കോട്ടയായി വെളിപ്പെടുകയാണ്. യേശുവിൻ്റെ നാമം വിളിക്കുമ്പോൾ ശത്രു മാറി നിൽക്കുകയാണ്. എത്ര കൂട്ടം കൂട്ടമായി പ്രതികൂലങ്ങൾ ശത്രു കൊണ്ടുവന്നാലും അതിൽ നിന്നെല്ലാം വിടുവിക്കുവാനായി യേശുവിൻ്റെ നാമം മതിയായതാണ്. യേശുവിൻ്റെ നാമം നമുക്ക് സങ്കേതമാണ്. അതാണ് നാം വായിച്ചതായ കുറിവാക്യത്തിൽ, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരമാണ്. പ്രൈസ് ദ ലോർഡ്. ആ ബലമുള്ള ഗോപുരത്തിലേക്ക് നമുക്ക് ആശ്രയിക്കാം. മറ്റുള്ളത് രോഗങ്ങൾ വരട്ടെ. കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾക്ക് ലോകത്തിൽ ആമിൻ സ്തോത്രം പോരാട്ടമുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, എങ്കിലും ധൈര്യമായിരിക്കും, ലോകത്തെ ജയിച്ചിരിക്കുന്നു. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് രോഗം നിറഞ്ഞതായ ജീവിതമാണ്. എന്നാൽ അതിൽ നിന്ന് ആമിൻ നമ്മെ സൗഖ്യമാക്കുവാൻ കർത്താവിൻ്റെ നാമം മതിയായതാണ്. പ്രൈസ് ദ ലോർഡ്. പ്രതികൂലങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, ആമിൻ സ്തോത്രം, നിന്ദകളുണ്ട്, ഒറ്റപ്പെടുതലുണ്ട്. എന്നാൽ ഇതിനെല്ലാം മധ്യത്തിൽ നമ്മെ ജയ ഉത്സവമായി നടത്തുവാൻ ശത്രുവിൻ്റെ പദ്ധതികളെ അതമാക്കിക്കൊണ്ട് ജയകരമായി നമ്മെ ആമിൻ സ്തോത്രം ക്രിസ്തീയ ജീവിതത്തിൽ ഓരോ ദിവസവും നമ്മെ നടത്തുവാൻ യേശുവിൻ്റെ നാമം മതിയായതാണ്. പ്രിയമുള്ളവരെ, ആ യേശുവിൻ്റെ നാമത്തിൽ നാം ആശ്രയിക്കാം. യേശുവിൻ്റെ നാമത്തിൽ നാം അഭയം ചാരാം. യേശുവിൻ്റെ നാമത്തെ മുറുകെ പിടിക്കാം. യേശുവിൻ്റെ നാമം നമുക്ക് സംരക്ഷണയാണ്. യേശുവിൻ്റെ നാമം നമുക്ക് വിടുതലാണ്. ആ യേശുവിൻ്റെ നാമം നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും നമ്മെ ഉയർത്തുവാൻ യേശുവിൻ്റെ നാമം മതിയായതാണ്. അതുകൊണ്ട് ഭാരപ്പെടേണ്ട കേട്ടോ. ആമിൻ. ഭീതി, ആമിൻ. യേശുവിൻ്റെ നാമം വിളിക്കുമ്പോൾ നമ്മൾ നിന്ന് ഭീതി മാറുകയാണ്, ഭാരങ്ങൾ മാറുകയാണ്, ആകുലങ്ങൾ മാറുകയാണ്. നമ്മെ വഴി നടത്തുവാൻ യേശുവിൻ്റെ നാമം മതിയായതാണ്. സ്തോത്രം. യേശുവിൻ്റെ നാമം, യേശുവിന് എങ്ങനെയാ ലഭിച്ചത്? എല്ലാ നാമത്തിനും മേലാ യേശുവിൻ്റെ നാമം എങ്ങനെയാണ് യേശുവിന് പിതാവായ ദൈവം കൊടുത്തത്? കാൽവറി ക്രൂശിൽ കർത്താവായ യേശു രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ, ആമിൻ സ്തോത്രം, താൻ, ആമിൻ, മുഴുവൻ ലോകത്തിൻ്റെതായ പാപത്തെ വഹിച്ച് ആമിൻ സ്തോത്രം കാൽവറിൽ മരിക്കുവാനിടയായി. തന്നെ തന്നെ താഴ്ത്തി പിതാവായ ദൈവം പുത്രനായ യേശുവിനെ ലോകത്തിലേക്ക് അയച്ചപ്പോൾ ആമിൻ സ്തോത്രം, പ്രിയമുള്ളവരെ, അവൻ ദൈവമായിരുന്നു. എന്നാൽ ദൈവമെന്നതായ ആമിൻ സ്തോത്രം, ദൈവമെന്നതിനെ ആമിൻ മുറുകെ പിടിക്കാതെ ഏ ആമിൻ സ്തോത്രം മനുഷ്യനായി, നമ്മെപ്പോലെ മനുഷ്യനായി ലോകത്തിൽ അവൻ കടന്നു വരുവാനിടയായി. പ്രൈസ് ദ ലോർഡ്. ആ യേശു തന്നെ താൻ താഴ്ത്തി, ആമിൻ സ്തോത്രം, ആമിൻ, തന്നെ താൻ താഴ്ത്തി, ആമിൻ സ്തോത്രം, ആമിൻ, തന്നെ താൻ താഴ്ത്തി ക്രൂശിൽ, ക്രൂശിൽ, ആമിൻ, ആമിൻ സ്തോത്രം, മരണത്തോളം അവൻ ഒന്നും മിണ്ടാതിരുന്നു. മരണം അവൻ ഏറ്റെടുക്കുവാനിടയെ, മരണം അവൻ ആസ്വദിപ്പിക്കുവാനിടയായി. ആമിൻ മുഴു ലോകത്തിൻ്റെ പാപത്തെ വഹിച്ച് കാൽവറിയിൽ മരിക്കുവാനിടയായി. എന്നാൽ ആമിൻ സ്തോത്രം, എന്നാൽ ആ യേശു, ആമിൻ, എല്ലാ നാമത്തിനു മേലായ യേശുവിൻ്റെ നാമം പിതാവായ ദൈവം ആ യേശുവിന് കൊടുക്കുവാനുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ആരായിരുന്നാലും
അവർക്ക് വിടുതലുണ്ട് ഇന്ന് രാത്രിയിൽ. ആമീൻ. സ്തോത്രം യഹോവയുടെ നാമം. ബലമുള്ള ഗോപുരം. ആമീൻ. നീതിമാനായ നമ്മ ഓരോരുത്തർക്കും അതിലേക്ക് ഓടിച്ച് അഭയം പ്രാപിക്കുവാൻ ആ നാമം മതിയായതാണ്. നാമത്തിൽ ആശ്രയിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയാണ് ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ ദാസനിൽ കൂടെ നമുക്ക് കിട്ടിയത്. ഈ രാത്രി കർത്താവിൻ്റെ ദാസൻ നമ്മളെ ഓർപ്പിച്ചത് യേശുവിൻ്റെ നാമത്തിൻ്റെ ശ്രേഷ്ഠത. ആ നാമത്തെങ്കിൽ നമുക്ക് ജയമുണ്ട്, നമുക്ക് വിടുതലുണ്ട്, സൗഖ്യമുണ്ട്. ഇതാണ് കർത്താവിൻ്റെ ദാസൻ നമ്മളെ പ്രധാനമായിട്ട് ഓർപ്പിച്ചത്. വചനം ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, യേശുവിൻ്റെ നാമത്തെങ്കിൽ സകല നാമവും മുഴങ്കാൽ മടക്കും. അതൊരു പക്ഷെങ്കിൽ ഭാവിയിൽ നടക്കുന്ന ഒരു കാര്യമാണെങ്കിലും ഇന്നും അത് നമുക്ക് അനുഭവിക്കുവാൻ പറ്റുന്ന കാര്യമാണ്. ഏത് നാമവും, അത് രോഗത്തിൻ്റെ നാമമായിക്കൊള്ളട്ടെ, കടഭാരത്തിൻ്റെ നാമമായിക്കൊള്ളട്ടെ, ഏത് വിഷയവും ഏത് നാമവും ആയിക്കൊള്ളട്ടെ, അത് യേശുവിൻ്റെ നാമത്തെങ്കിൽ മുഴങ്കാൽ മടക്കും. ആ വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത്. കാരണം ഞങ്ങൾക്കറിയാം യേശുവിൻ്റെ നാമം പറഞ്ഞ്, യേശു ക്രിസ്തുവിൻ്റെ നാമം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ മുൻപിൽ എല്ലാ നാമവും മുഴങ്കാൽ മടക്കും. ആ വിശ്വാസത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരണം സാറ് പറഞ്ഞ കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു, പല വിഷയങ്ങളുണ്ട്, പലതും നമ്മളെ കീഴ്പ്പെടുത്താൻ നോക്കുന്നത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നാണ് പറയുന്നത് എന്ന് സാറ് ഒരു വാചകം ഇങ്ങനെ പറഞ്ഞു. ചോദിക്കാനാണെങ്കിൽ ഇന്ന് രാത്രി ചോദിച്ചാൽ ഇഷ്ടം പോലെ അനുഭവത്തിൽ അത് പറയുവാൻ, അത് തെളിയിക്കുവാൻ പറ്റും. അനുഭവത്തിൽ നിന്ന്, വചനത്തിൽ നിന്ന് തന്നെ നമുക്കുണ്ട് അത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് സാർ എടുത്ത് പറഞ്ഞത്, അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് പറഞ്ഞത്. അപ്പോൾ അത് ഞങ്ങളുടെ അനുഭവമാണ്, വചനത്തിലുണ്ട്, ഞങ്ങളുടെ അനുഭവമാണ്. നിങ്ങളിൽ പലരുടെയും അനുഭവം അത് തന്നെയാണ്. യേശുവിൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചപ്പോൾ കിട്ടിയ രക്ഷ, കിട്ടിയ വിടുതൽ, കിട്ടിയ സൗഖ്യം, ഇതൊക്കെ ഇന്ന് രാത്രിയിലും നമുക്ക് വേണ്ടി ചെയ്യുവാൻ ദൈവം നമ്മുടെ കൂടെയുണ്ട്. വചനം പങ്കുവെച്ച ദൈവദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ രാത്രിയിലും നമ്മൾ കേട്ടു യേശുവിൻ്റെ രക്തത്തിൻ്റെ ശ്രേഷ്ഠത. ഇന്ന് രാത്രിയും നാം കേട്ടത് യേശുവിൻ്റെ നാമത്തിൻ്റെ ശ്രേഷ്ഠത. അങ്ങനെയെങ്കിൽ ഇതെല്ലാം നമുക്ക് പ്രയോജനമായി തീരട്ടെ. ഇതൊക്കെ നമുക്ക് ഈ വചനങ്ങൾ കേവലം ചുമ്മാ ഇപ്പോഴത്തേന് കേട്ടുവിടാനല്ല, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നാളുകളിലേക്ക് നിങ്ങൾക്ക് ഒത്തിരി പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളാണ്. പ്രിയ ദൈവദാസൻ ഇന്നലെയും ഇന്നുമായിട്ടൊക്കെ പലപ്പോഴും ഇവിടെ വചനം ഷെയർ ചെയ്യുമ്പോഴൊക്കെ ഞങ്ങളൊക്കെ പറയുന്നത് ഇതൊക്കെ അന്നേരത്തേക്ക് കേട്ടിട്ട് വിടാനല്ല, തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്കത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവമായി തീരുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നമുക്ക് ഇന്ന് രാത്രിയിലും അതിൽ ആശ്രയിച്ചുകൊണ്ട്, യേശുവിൻ്റെ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സാറേ, നമ്മൾ ആദ്യം പ്രാർത്ഥിക്കാൻ പോകുന്നത് ഷീബ എന്ന് പറയുന്ന ഒരു ആൻറ്റി തൻ്റെ മകൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത്. 16 വയസ്സുള്ള മകൾ, മകളുടെ പേര് ആദിത്യ എന്നാണ്. ബ്ലഡ് ക്യാൻസറിനാൽ ഭാരപ്പെടുകയാണ്. നമുക്ക് ഇന്ന് രാത്രി ആ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കാം. ആ ബ്ലഡ് ക്യാൻസറിൻ്റെ ആ രോഗവ്യാപ്തി ആ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായി ഇല്ലാതാകുവാനായി ആദിത്യയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ആദിത്യനായ പ്രിയ മകളെ കർത്താവിന്റെ കരങ്ങളിൽ നിങ്ങൾ സമർപ്പിക്കുന്നു. ആ പ്രിയ മകൾ കടന്നു പോകുന്നതായ വേദനയിൽ നിന്ന്, ആ പ്രയാസത്തിൽ നിന്ന്, ബ്ലഡ് ക്യാൻസറിൽ നിന്ന് വിടുവിക്കുവാൻ അങ്ങയ്ക്ക് മതിയായതാണ്. അങ്ങയുടെ നാമത്തിന് മതിയായതാണ്. ദാസന്മാരെ ഞങ്ങൾ നാമത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ സൗഖ്യം പ്രാപിച്ചതുപോലെ യേശുവിന്റെ നാമത്തെ നടക്ക എന്ന് പറഞ്ഞപ്പോൾ അവന്റെ കാലിലേക്ക് ബലൻ പോലെ അവനെ നടന്നത് ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ആ മകൾ ആദ്യത്തെ സൗഖ്യം പ്രാപിക്കട്ടെ, വിടുതൽ കരസ്ഥമാകട്ടെ, സംഭവിക്കട്ടെ. അതിൽ കൂടി മഹത്വം ചെയ്യുന്നതിനായി സ്തോത്രം. രാത്രി അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. അടുത്തത് ഷേർലി എന്ന് പറഞ്ഞ ഒരു ആൻറ്റി ബോംബെയിൽ നിന്നാണ് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത്. തൻ്റെ ഭർത്താവിൻ്റെ ജോലി നഷ്ടപ്പെട്ടിട്ട് ഒരു വർഷമായി. അപ്പോൾ തന്നെ തൻ്റെ മൂത്ത മകൾക്ക് 27 വയസ്സായി, വിവാഹം നടന്നിട്ടില്ല. അപ്പോൾ ഈ രണ്ട് വിഷയങ്ങൾക്ക് വേണ്ടി ഷേർലി ആൻറ്റി ബോംബെയിൽ നിന്ന് പ്രാർത്ഥന ചോദിച്ചിരിക്കും. നമുക്ക് ഒരുമിച്ച് ഈ രണ്ട് വിഷയങ്ങൾ ഏൽപ്പിച്ചു. ഞങ്ങളുടെ കർത്താവേ, ഷേർലി ആൻറ്റി ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സ്തോത്രം കർത്താവേ. തൻ്റെ പ്രിയ ഭർത്താവിൻ്റെതായ ജോലി നഷ്ടപ്പെട്ട ഒരു വർഷത്തോളം ആ കുടുംബത്തോട് മനസ്സലിയണമേ. ആ ദാസന് നല്ല ജോലി കർത്താവ് തിരികെ കൊടുക്കുവാൻ മതിയായ ദൈവമാണ്. ആ കുടുംബത്തിൻ്റെതായ പ്രയാസങ്ങൾ അങ്ങ് മാറ്റണമേ. യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബം അനുഭവിക്കുന്ന സകലവിധമായ സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്ന് വിടുവിക്കുവാനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. തന്നെ പ്രിയ മകൾക്ക് തക്കതായ ജീവിത പങ്കാളി അങ്ങ് ഒരുക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കുടുംബത്തിൽ അത്ഭുതം നടക്കട്ടെ. സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പക്ഷേ അടുത്തത് ഒരു അല്പം പ്രയാസം തോന്നുന്ന ഒരു വിഷയമാണ്. മാങ്കുളത്ത് നിന്ന് ലിസി എന്ന് പറയുന്ന ഒരു ആൻറ്റിയാണ് പ്രാർത്ഥന ചോദിച്ചിരുന്നത്. തൻ്റെ ഭർത്താവ് ഒരു വർഷത്തിന് മേളിലായി
തന്നെ കർണാടകയിൽ ടാപ്പിങ്ങിന് പോയതാണ്, ടാപ്പിംഗ് ജോലിക്ക് വേണ്ടി പോയതാണ്. പക്ഷേ ഒരു വർഷമായിട്ട് തന്നെ തന്നെക്കുറിച്ച് ഒരു വിവരമില്ല, മിസ്സായിരിക്കുകയാണ് ആൾ. അപ്പം അവിടെ ഉള്ളവരോടൊക്കെ അന്വേഷിച്ചപ്പോൾ എന്തോ ഒരു മാനസിക വിഭ്രാന്തി കാണിച്ചിട്ട് താൻ ഇറങ്ങിപ്പോയി, എവിടെയാണ് പോയെന്നൊന്നും അറിയത്തില്ല, ആർക്കും ഒരു വിവരവും ഇപ്പോഴും ഇല്ല. ഈ കുടുംബം വലിയ വേദനയിൽ കൂടെ കഴിയുകയാണ്, അവർക്കൊരു അറിവുമില്ല. അപ്പോൾ തന്നെ ഈ ആൻറ്റിക്ക്, ഈ ലിസി ആൻറ്റിക്കും മകനും ഇപ്പോൾ കോവിഡ് പോസിറ്റീവായിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവർ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ തളർന്നിരിക്കുകയാണ്. ഈ പ്രിയപ്പെട്ടവൻ എവിടെയാണെങ്കിലും നമുക്ക് ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിക്കാം. എവിടെയാണെങ്കിലും ആ പ്രിയപ്പെട്ടവൻ്റെ ഒരു വിവരം ഇവർക്ക് ഈ ദിവസം, അടുത്ത ദിവസം തന്നെ അത് അറിയുവാനും ഈ ലിസി ആൻറ്റിക്കും മകനും ഒരു സൗഖ്യം കിട്ടുവാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് നമ്മൾ നമ്മുടെ ഭവനത്തിലെ ഒരാൾ ഭവനം വിട്ടിറങ്ങിപ്പോയി, അല്ലെങ്കിൽ ആളിനെ കുറിച്ച് ഒരു വിവരവും ഇല്ല എന്നുള്ള ആ ഒരു വേദനയിൽ, നമ്മുടെ സ്വന്തമായ ആരെയോ പോയതുപോലുള്ള വേദനയായി ഏറ്റെടുത്ത് നമുക്ക് ഇലിസി ആൻറ്റിക്കും അവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ ദൈവമേ, നല്ല കർത്താവേ, ലിസി ആൻറ്റിക്കായി സ്തോത്രം ചെയ്യുകയാണ്. ആ പ്രിയാൻറ്റിയുടെ പ്രാർത്ഥന വിഷയമായി ഞങ്ങൾ ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ അടുത്തു വരികയാണ്. കർത്താവ്, ലിസാൻഡിയുടേതായ ഭർത്താവ്, കർത്താവ് ജോലിക്ക്, കർത്താവ് ടാപ്പിങ്ങിനുള്ള ബന്ധത്തിൽ കർണാടകയിൽ കടന്നുപോയെന്നും, കർത്താവ് ഒരു വർഷമായി പ്രിയപ്പെട്ടവൻ്റെതായ യാതൊരു വിവരവും അറിയാതെ എങ്ങനെയോ അദ്ദേഹം മിസ്സായെന്ന് ഞങ്ങൾ അറിയുവാനിടയായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നു, ആ അങ്ങടെ ദാസൻ എവിടെയായിരുന്നാലും മടക്ക് വീട്ടിലേക്ക് കൊണ്ടുവരുവാനായി ഞങ്ങൾ ദൈവത്തോട് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കാണാതെ പോയതിനെ കർത്താവേ തിരികെ എത്തിക്കുന്നതായ ദൈവമേ, ഒരു വലിയ ദൈവപ്രവൃത്തി നല്ലിടയനായ യേശുവിനോട് പ്രിയപ്പെട്ടവൻ ഭവനത്തിൽ മടങ്ങി വരട്ടെ കർത്താവേ. ആ മകനോട്, ആ ദൈവദാസനോട് കർത്താവ് സംസാരിക്കണമേ, അങ്ങിടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മടക്കി വരുത്തണം കർത്താവ്, ശുബോധം കർത്താവ് കൊടുക്കണമേ. മടക്കി വീട്ടിനെ കുറിച്ചുള്ള, ഭാര്യയെ കുറിച്ചുള്ള, തന്റെ മകനെ കുറിച്ചുള്ളതായ കർത്താവേ ആ ബോധം തനിക്ക് ലഭിക്കുവാൻ, ചിന്ത ലഭിക്കുവാൻ, മടങ്ങി വരുവാനുള്ളതായ അവസരം അങ്ങ് കൊടുക്കുവാനായി ദൈവത്തോട് പ്രാർത്ഥി. ദിവസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രിയപ്പെട്ടവരോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അത്ഭുതം ചെയ്യണമേ. കോവിഡ് രോഗത്താൽ സുഖമില്ലാതെ ഭാരപ്പെടുന്നതായി വത്സല്യ ഞങ്ങളുടെ കരങ്ങളെ ഏൽപ്പിക്കുന്നു. മകനെ ഞങ്ങളുടെ കരങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഇരുവരും കർത്താവ് സൗഖ്യം നൽകണമേ. ഈ വല്ലാത്തൊരു കർത്താവേ കാലഘട്ടത്തിൽ ദൈവമേ ഒരു പ്രത്യേക പ്രതിസന്ധിയിൽ കൂടിയ കുടുംബം പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇരുവരെ മാനസികമായി അങ്ങ് സൗഖ്യമാക്കണേ, വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശ്രയിക്കുന്നു, ആ നാമം വിടുവിക്കട്ടെ, അത്ഭുതം നടക്കട്ടെ. കർത്താവേ, നഷ്ടപ്പെട്ടതായ ആങ്കിൾ, ആ മകൻ തിരിച്ചു വരട്ടെ, ഭവനത്തിനകത്ത് കടന്നു വരട്ടെ. ഞങ്ങൾ അത് കേൾക്കാൻ പോകുന്നതിനായി കർത്താവ്, ലിസി ആൻറ്റിയും മകനും സൗഖ്യം പ്രാപിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. സാറേ, അടുത്തത് കുറ്റൂരിൽ നിന്ന് ജോയ് എന്ന് പറയുന്ന ഒരു അങ്കിളാണ്. 45 വയസ്സുള്ള ബിനു കോവിഡ് ബാധിച്ച് ശ്വാസം മുട്ടലാലും വെന്റിലേറ്ററിലുമായി ഇരിക്കുകയാണ്. അപ്പോൾ തന്നെ ആ പ്രിയപ്പെട്ടവൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ജേക്കബ് ഡയാലിസിസ് ചെയ്യുകയാണ്, ക്യാൻസറുമുണ്ട്. അപ്പോൾ ഈ മൂന്ന് വിഷയങ്ങളാണ് പ്രാർത്ഥിക്കേണ്ടത്. ബിനു എന്ന സഹോദരൻ്റെ ശ്വാസമുട്ടൽ, കോവിഡുണ്ട്, വെന്റിലേറ്ററിലാണ്, അത് സൗഖ്യമാകണം. ജ്യേഷ്ഠൻ ജേക്കബ് ഡയാലിസിസ് ക്യാൻസറിനാലും ഭാരപ്പെടുന്നു. ഈ വിഷയങ്ങൾ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, വാത്സല്യ മകൻ ബിജുവിനെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങൾ ഞങ്ങൾ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കോവിഡിനതായ രോഗത്തിൽ ഞങ്ങൾ സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് വിടുവിക്കുന്ന ദൈവമാണ്. ശ്വാസമുട്ടിൽ നിന്നും, എല്ലാവിധമായ പ്രയാസത്തിൽ നിന്നും ആ പ്രിയ മകൻ അനുഭവിക്കുന്നത് ആ രോഗത്തിൽ നിന്ന് അങ്ങ് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആ മകൻ സൗഖ്യമാകട്ടെ. ജേക്കബിനെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ആ പ്രിയ മകനോട് അങ്ങ് കരുണ തോന്നണമേ. ആ പ്രിയ മകന്റെതായ കർത്താവേ, ആ പ്രയാസത്തിൽ നിന്ന്, ആ ക്യാൻസർ രോഗത്തിൽ നിന്ന് അങ്ങ് സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തെ പ്രിയപ്പെട്ടവൻ സൗഖ്യമാകട്ടെ. കുടുംബത്തിൽ ഈ സഹോദരങ്ങളും കർത്താവ് അനുഭവിക്കുന്നതായ സകലവിധമായ രോഗാത്മാക്കൾ നിന്ന് അവരെ വിടുവിക്കുവാനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ. കർത്താവേ, ബിജുവും ജേക്കബും യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുള്ളവരായി തീരട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.
അടുത്തത് കോതമംഗലത്ത് നിന്ന് അമ്മണി എന്ന് പറയുന്ന ഒരു ആൻറ്റി തൻ്റെ മകന് വേണ്ടിയാണ് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത്. സുവിശേഷ വേല ചെയ്യുന്ന മകനാണ് ഈ മകനും. ഇതുപോലെ തൻ്റെ മകൻ കോവിഡ് ബാധിച്ച് ഹോസ്പിറ്റലിലായിരിക്കുകയാണ്. ഈ മകൻ്റെ പേര് സിജു എന്നാണ്. സിജു ജോൺ, ഈ മകനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നതായ പ്രിയ ഞങ്ങളുടെ ദാസൻ സിജു ജോൺ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കോവിഡ് കർത്താവേ തൻ്റെ ശരീരത്തിൽ കടന്നു വരുവാനും തന്നെ വല്ലാത്ത പ്രതിസന്ധിയിലായിരിക്കുന്നു. ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ അറിയുവാനിടയായി. എൻ്റെ ദാസ് കർത്താവേ ആ മകനോട് അങ്ങ് മനസ്സലിയണമേ. ആ കർത്താവേ അങ്ങ് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ യേശുവിൻ്റെതായ നാമത്തിന്റെ ശക്തി തൻ്റെ ശരീരത്തിലേക്ക് ഇറങ്ങട്ടെ കർത്താവേ. കോവിഡിൻ്റെതായ സകല വൈറസുകളും തൻ്റെ ശരീരത്തിൽ നിന്ന് മാറുവാനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിന്റെ മുന്നിൽ. കർത്താവേ ആ കോവിഡ് ശക്തി നിർവിജയമാകുവാൻ മതിയായതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവ് വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ വേലയിൽ ആയിരിക്കുന്ന സകലരെ ഞങ്ങളുടെ കരങ്ങളിൽ പ്രത്യേകിച്ച് കോവിഡ് മുഖാന്തരമായി കർത്താവേ രോഗം അനുഭവിക്കുന്നതായ സകലരെയും കർത്തുദാസന്മാരെയും കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങ് വിടുവിക്കണമേ, സഹായിക്കണമേ, ദൈവത്തിന്റെ കട അവിടെ മേൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. അടുത്തത് തിരുവല്ലയിൽ നിന്ന് ശാന്തി എന്ന് പറയുന്ന ഒരു ആൻറ്റിയാണ് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത്. തൻ്റെ ഭർത്താവ് 2 വർഷമായി ദുബൈയിൽ ജോലി ചെയ്ത് സാലറി ഇല്ലാത്ത ഒരവസ്ഥയിലാണ് ഇരിക്കുന്നത്. 2 വർഷത്തെ സാലറി കിട്ടിയിട്ടില്ല. ഇപ്പം ഈ കഴിഞ്ഞ 1 വർഷമായിട്ട് ജോലിയുമില്ല. അപ്പോൾ അങ്ങനെ 3 വർഷമായിട്ട് വലിയ പ്രയാസത്തിൽ കൂടെ കടന്നു പോവുകയാണ്. ഇപ്പോൾ കോവിഡ് പോസിറ്റീവായി തീർന്നിരിക്കുകയെന്ന ഒരവസ്ഥയും കൂടെയാണ്. അപ്പം ഇതെല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ഈ ഭർത്താവ് ദുബൈയിൽ തന്നെയാണ് ഇപ്പോഴും. പക്ഷേ അത് സാലറിയൊക്കെ കിട്ടാനും എവിടെയെങ്കിലും ഒരു ജോലി കിട്ടണം, സൗഖ്യവും കിട്ടണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ശാന്തി സിസ്റ്ററിൻ്റെതായ കർത്താവേ ആ വാത്സല്യ ഹസ്ബൻഡിനെ ഞങ്ങൾ ഓർക്കുകയാണ്. ദുബൈയിൽ കർത്താവ് ജോലിയുള്ള ബന്ധത്തിലായിരിക്കുന്നപ്പോൾ തന്നെ കർത്താവ് തൻ്റെതായ കർത്താവ് ദൈവമേ സാലറി ലഭിക്കാതെ തന്നെ വല്ലാതെ ഭാരപ്പെടുന്നു. അപ്പോൾ തന്നെ കർത്താവ് ദൈവമേ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ പ്രിയപ്പെട്ടവനെ കൈമാറുകയാണ്. ഒരു അത്ഭുതം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ദൈവമേ, കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടായതായി ജോലി നഷ്ടപ്പെടുവാനിടയായി. എന്നാൽ ദൈവം ഒരു അത്ഭുതം ചെയ്യണമേ. അദ്ദേഹത്തിന് നല്ലൊരു ജോലി കർത്താവ് കൊടുക്കണമേ. ആ കുടുംബത്തെ കർത്താവ് സഹായിക്കണമേ. സകലവിധമായ പ്രയാസത്തിൽ നിന്നും, രോഗത്തിൽ നിന്നും, എല്ലാവിധ മാനസികമായ ക്ലേശങ്ങളിൽ നിന്നും വിടുവിക്കുവാനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ തന്നെ ലഭിക്കുവാനുള്ളതായ സാലറി കർത്താവ് കർത്താവേ മുടങ്ങിയതെല്ലാം തന്റെ കരത്തിൽ ലഭിക്കുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമാധാനം, സന്തോഷം, നന്മ, ദൈവകൃപ തന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നു. തിർക്കരങ്ങൾ ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സാറേ, നമുക്ക് ഈ ഒരു വിഷയം പ്രത്യേകമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളൊക്കെ ഒത്തിരി പരീക്ഷകളൊക്കെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബോർഡ് എക്സാംസ് ഒക്കെ നടക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളൊക്കെ ബോർഡ് എക്സാംസ് എഴുതുന്നവരുണ്ട്. അതുപോലെ IELTS OET ജോലിയോടുള്ള ബന്ധത്തിലൊക്കെ പരീക്ഷകൾ നോക്കുന്നവരുണ്ട്. ആ വിഷയമൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുക. നമ്മുടെ സമയം ഇവിടെ കഴിയുകയാണ്. എന്നാൽ ഒരു ഒരു രോഗി രോഗത്തിൽ കഴിയുന്ന ഒരാളുടെ വിഷയം കൂടെ നമുക്ക് ആ കൂട്ടത്തിൽ പ്രാർത്ഥിക്കാം. അന്നമ്മ സെബാസ്റ്റ്യൻ ആണ് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നത്. ക്യാൻസറിൻ്റെ പ്രയാസത്താൽ വളരെ ഭാരപ്പെടുന്നു. ദൈവം ഒരു സൗഖ്യം കൊടുക്കണം. ഈ അന്നമ്മ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ നമ്മുടെ പ്രേക്ഷകരെയൊക്കെ ഓർക്കുമ്പോൾ ഈ പ്രത്യേകിച്ച് ഈ പരീക്ഷയൊക്കെ എഴുതുന്ന ബോർഡ് എക്സാംസ്, മറ്റ് തൊഴിൽപരമായ വിഷയങ്ങളെല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവ് അന്നമ്മ ജബാസ്നെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്ന സൗഖ്യമാക്കണം, വിടുവിക്കണം കർത്താവ്. വിദ്യാർത്ഥി സമൂഹത്തെ എല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബോർഡ് എക്സാം എഴുതുന്നതായി കുഞ്ഞുങ്ങളെല്ലാം ഓർക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്യണം. മാനസിക സൗഖ്യം കർത്താവ് കൊടുക്കണമേ. പഠിച്ച് നല്ലവണ്ണം പരീക്ഷ എഴുതണമേ. നല്ല മാർക്കോടെ പാസ്സാകണമേ. എല്ലാ ഭയത്തിൽ നിന്ന്, എല്ലാ ടെൻഷനിൽ നിന്ന്, എല്ലാ ശാരീരിക മാനസിക എല്ലാ ക്ലേശങ്ങളിൽ നിന്ന് വിടുവിക്കുവാനായി പ്രാർത്ഥിക്കുന്നു. OET, ILTS, കർത്താവ് PSC ഈ എക്സാം എല്ലാം എഴുതുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അത്ഭുത വിടുതൽ കർത്താവ് കൊടുക്കണം, വഴി തുറക്കണം, വിജയം കർത്താവ് കൊടുക്കണം. കർത്താവ് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകരെല്ലാം കർത്താവിന്റെ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും സഹായിക്കണേ. കർത്താവ് വിവിധ കർത്താവ് രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവ് ഈ പ്രാർത്ഥനയ്ക്കായിട്ടുള്ള ശുശ്രൂഷയിൽ ഞങ്ങളോടൊപ്പം പങ്കെടുക്കുന്നതായ എല്ലാ ദൈവമക്കളെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നിമിഷം തന്നെ ഞങ്ങളുടെ വചനം വായിച്ച്
സൗഖ്യം ഉണ്ടാകട്ടെ, യേശുവിന്റെ നാമത്തിൽ അവർ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവ്, വിവിധ വിഷയങ്ങളുള്ള ബന്ധത്തിൽ ഭാരപ്പെടുന്നവർ ഇന്ന് രാത്രിയിൽ ആ വിധ വിഷയങ്ങൾക്ക് കർത്താവ് പരിഹാരം കൊടുക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ കൃപ ഭവനങ്ങളിൽ വെളിപ്പെടുന്നതിനായി സ്തോത്രം. എല്ലാ വിഷയത്തെയും കർത്താവ് ഏറ്റെടുത്ത് മറുപടി തരുന്നതിനായി സ്തോത്രം. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു എന്നുള്ളതായ വചനത്തിൽ കൂടി ഞങ്ങളോട് സംസാരിച്ചതിനായ സ്തോത്രം. യഹോവയുടെ നാമത്തിൽ ആശ്രയിച്ച് മുന്നേറുവാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു എന്നുള്ള വചനം മറക്കരുത്. നിങ്ങൾ ഒരു നീതിമാനാണെങ്കിൽ, ഒരു നീതിമതിയാണെങ്കിൽ, നിങ്ങൾക്ക് ഏത് ഭാരം വന്നാലും, ഏത് വിഷയം വന്നാലും, നിങ്ങളുടെ അടുക്കൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനോ ഒരാലോചന പറഞ്ഞു തരുവാനോ ഒരു ദൈവദാസനോ മറ്റാരും നിങ്ങളുടെ അടുക്കലില്ലെങ്കിലും നിങ്ങൾക്ക് ഓടിച്ചെല്ലാവുന്ന ഒരു ഗോപുരമുണ്ട്, അഭയം പ്രാപിക്കാവുന്ന ഒരു സ്ഥലമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ വിഷയങ്ങൾ ഞങ്ങൾ ഇവിടെ പറഞ്ഞ് പ്രാർത്ഥിച്ചില്ലെങ്കിലും, നിങ്ങളത് വേറെ ആരോടും പറഞ്ഞില്ലെങ്കിലും, നിങ്ങൾക്ക് ചെന്ന് പറയാവുന്ന ഒരു ഗോപുരമുണ്ട്. യഹോവയുടെ അടുക്കൽ ചെല്ലുവാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നിങ്ങൾക്കുണ്ട്. ആ ബലത്തിൽ ഇന്ന് രാത്രി നമുക്ക് ഈ ശുശ്രൂഷയിൽ നിന്ന് വിടവാങ്ങാം. ഏത് സമയത്തും അടുത്തു ചെല്ലാവുന്ന കർത്താവിൻ്റെ അടുക്കൽ നിങ്ങൾക്ക് കടന്നു ചെല്ലാം. ഇന്ന് രാത്രി ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിൻ്റെ നാമത്തിൽ വിടവാങ്ങുന്നു. ഒരു ശുഭരാത്രി നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും കർത്താവിൻ്റെ വരവൻ താമസമെങ്കിൽ ഒരു എപ്പിസോഡിൽ നമ്മൾ ഒരുമിച്ച് വരുന്നിടം വരെ ദൈവം നിങ്ങളെ ആയിരിക്കുന്ന ഇടങ്ങളിൽ, ആ ഗോപുരത്തിൽ നിങ്ങൾ സുരക്ഷിതരായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ വിടവാങ്ങുന്നു. Thank you.